പുതിയ വിവരം വരികയാണ്. ഇടുക്കി അണക്കെട്ടിൽ ഓറഞ്ച് അലർട്ട് നൽകിയിരിക്കുകയാണ്. ജലനിരപ്പ് 2381.53 അടിയിലെത്തിയിരിക്കുകയാണ്. ഇടുക്കി അണക്കെട്ടിൽ ഓറഞ്ച് അലർട്ട് അവിടെ നൽകിയിരിക്കുകയാണ്. കെ വി സന്തോഷ് കുമാർ ഉണ്ട്. സന്തോഷ്, ശ്രാവൺ, ഇടുക്കി അണക്കെട്ടിന്റെ നിലവിലെ റോൾ കർവ് അനുസരിച്ച് സംഭരിക്കാൻ പറ്റുന്ന ജലത്തിന്റെ അളവ് എന്ന് പറയുന്നത് 2382.53 അടിയാണ്. 2375.53 അടിയിലെത്തിയപ്പോൾ ബ്ലൂ അലർട്ട് ിലേക്ക് ജലനിരപ്പ് എത്തിയിരുന്നു. ഇതേ തുടർന്ന് ബ്ലൂ അലർട്ട് പുറപ്പെടുവിച്ചിരുന്നു. ഇപ്പോൾ ജലനിരപ്പ് 2381.52 അടി കടന്നിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് കെ എസ് ഇ ബി ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ ഇനി ഒരടി കൂടി ജലനിരപ്പ് ഉയർന്നാൽ മാത്രമേ റോൾ കർവിലേക്ക് എത്തുകയുള്ളൂ. ഇതിന് എന്തായാലും 2 ദിവസത്തെങ്കിലും സമയമെടുക്കും എന്നുള്ളതാണ് കെ എസ് ഇ ബിയുടെ ഇപ്പോഴത്തെ ഒരു കണക്കുകൂട്ടൽ. മുല്ലപ്പെരിയാറിൽ നിന്നും കൂടുതൽ ജലം അവിടേക്ക് ഒഴുകിയെത്തുമെങ്കിലും ഇത് ജലനിരപ്പിൽ വലിയ വ്യത്യാസം വരുത്താൻ ഇടയില്ല എന്നാണ് കെ എസ് ഇ ബി അധികൃതർ പറയുന്നത്. പ്രധാനമായും സാധാരണഗതിയിൽ മഴ പെയ്യുമ്പോൾ ഇടുക്കി അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്നത് ഏതാണ്ട് 630 ഘനമീറ്ററോളം വെള്ളമാണ് സെക്കൻഡിൽ ഒഴുകി എത്തുന്നത്. നിലവിൽ മുല്ലപ്പെരിയാറിൽ നിന്ന് തുറന്നു വിട്ടിരിക്കുന്ന വെള്ളത്തിന്റെ കണക്കനുസരിച്ച് നോക്കിയാൽ പോലും ഏതാണ്ട് 40 ഘനമീറ്ററിന് അടുത്ത വെള്ളം മാത്രമാണ് അങ്ങോട്ട് എത്തുന്നത്. അതുകൊണ്ട് ഇതൊരു പ്രതിസന്ധി ഉണ്ടാക്കില്ല എന്നാണ് കെ എസ് ഇ ബി കരുതുന്നത്. എന്തായാലും നിലവിലെ റോൾ കർവിൽ എത്തിയതിനു ശേഷം എറണാകുളം ജില്ലയിലെ ഉള്ള നദികളിലെ ജലനിരപ്പിന്റെ ഒക്കെ അളവ് നോക്കി അതിനുശേഷമായിരിക്കും അണക്കെട്ട് തുറക്കണോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുക. ശരിയാണ് സന്തോഷ്. റോൾ കർവിനോട് അടുത്തേക്ക് എത്തുകയാണ് ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ്. ഇപ്പോൾ ഓറഞ്ച് അലർട്ട് അവിടെ നൽകിയിരിക്കുകയാണ്. കെ വി സന്തോഷ് കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്.